ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനോ അല്ലെങ്കിൽ ഓഫീസിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കോക്കനട്ട് റൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കോക്കനട്ട് റൈസിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. കോക്കനട്ട് റൈസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സി ജാറിലേക്ക് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ആവശ്യമില്ല. ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് ഹീപ്ഡ് ആയിട്ട് എടുത്തേക്കുന്ന തേങ്ങ, ഇതിലേക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനായിട്ടാണ്. ഇതിനെ അരിച്ച് എടുക്കുക. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ക്വാണ്ടിറ്റി ഏകദേശം ഒരു മെഷറിംഗ് കപ്പിൽ നോക്കുവാണെങ്കിൽ 1¾ കപ്പ് തേങ്ങാപ്പാലുണ്ടാവും. മാറ്റി വെക്കാം. ഇപ്പോൾ കോക്കനട്ട് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഫ്രൈ ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ്, സെയിം ഗീയിലേക്ക് തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ. ഇത് മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന നേരം ഫ്രൈ ചെയ്ത്, തേങ്ങ വറക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് നല്ല ക്രിസ്പ് ആകുന്ന നേരം ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്യുക, നമുക്ക് മാറ്റിയെടുക്കാം. ഇരുന്നിട്ടൊരു ഒരു മൂക്കിലൂടെ ഉണ്ട്, അപ്പം അത് കണക്കാക്കി എടുക്കുക. വീണ്ടും കുറച്ച് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഗീ ചൂടാക്കാം. നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കാനായിട്ടുണ്ട്. ഒരു കഷ്ണം പട്ട, രണ്ട് ഏലക്ക, ഒരു 3 ഗ്രാമ്പു. ഇതിലേക്ക് നമുക്കൊരു സവോള, മീഡിയം സൈസിലുള്ള സവോള സ്ലൈസ് ചെയ്തൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആകുന്ന നേരം വഴറ്റിയെടുക്കാം. പിന്നെ സവോളയൊക്കെ സോഫ്റ്റായി തുടങ്ങി, നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കാം. ഈ ക്രഷ് ചെയ്ത് മിക്സറിനകത്തേക്ക് ചേർക്കാം. അപ്പം 2 പച്ചമുളക് കീറിയിട്ടേക്കാണ്, അതും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് അരി ചേർക്കാൻ സമയം, ഞാൻ 1 മണിക്കൂർ കുതിർത്ത അരിയാണ്, ബസ്മതി റൈസാണ്. 1 കപ്പ് വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ കുതിർക്കാം. 1/2 മണിക്കൂർ ആയാലും മതി.
ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പം നിറത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ നേരത്തെ ഒരു കൊക്കനട്ട് റൈസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒരു വേർഷനാണ്, തേങ്ങാപ്പാലൊന്നും ചേർക്കാത്തൊരു വേർഷനായിരുന്നു. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ സമയമായി. ഏകദേശം അരി ഇട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റും, അരി ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. ആ സമയമാകുമ്പോൾ 1.25 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് തേങ്ങാപ്പാൽ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പ് 1 ടീസ്പൂൺ ചേർത്തു. ഇപ്പോഴും നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കുക. അപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നു, ചെക്ക് ചെയ്യാം. വെള്ളമൊക്കെ 3/4 പറ്റി, ഒരു നനവ് പോലെ ഉണ്ട്, അതുകൊണ്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ആ സ്റ്റീമിലിരുന്ന് ബാക്കി കുക്ക് ആയിക്കോളൂ. വീണ്ടും അടച്ചു വെച്ച് 5 മിനിറ്റ്സ് കൂടെ കുക്ക് ചെയ്യാം. നമ്മൾ ഓഫ് ചെയ്തിട്ട് ഏകദേശം 10 മിനിറ്റോളം അടച്ചു വെച്ചു. ആദ്യം 5 മിനിറ്റ്സ് ആയിരുന്നു ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചു. 10 മിനിറ്റ്സോളമായി. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. മല്ലിയില കുറച്ച്, അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പീര അതും കുറച്ച് ചേർക്കാം. ബാക്കി ഗാർണിഷനായിട്ട് വെക്കാം. നല്ല വിട്ട് വിട്ട് ഇട്ട് വന്നു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇത് ഗാർണിഷ് ചെയ്യാം. ബാക്കി റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് മല്ലിയില, കുറച്ച് കാഷ്നട്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കൊക്കനട്ട് റൈസ് ഒരു 2-3 പേർക്കൊക്കെ കഴിക്കാവുന്നൊരു ക്വാണ്ടിറ്റിയാണ്. നമ്മൾ കഴിക്കുമ്പോൾ ആ കൊക്കനട്ടിൻ്റെ നല്ലൊരു ഫ്ലേവർ കാണും ചോറിൽ, കൂടാതെ ആ തേങ്ങാപ്പീര വറുത്തതും അല്ലെങ്കിൽ നട്ട്സ് വറുത്തതിൻ്റെ ഒരു ക്രഞ്ചും കിട്ടും. അപ്പോൾ ചൂടോടെ എപ്പോഴും സെർവ് ചെയ്യുക. ഇതിൻ്റെ കൂടെ അക്കമ്പനിമെൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.